പാപ്പടംസ് ആൻഡ് റൈത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് രാജസ്ഥാനിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി മോഹൻ മാസ് റെസിപ്പിയുമായിട്ടാണ്. ആദ്യം ചെയ്യേണ്ടത് 1/2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് മാറിനേറ്റ് ചെയ്ത് എടുത്തത് നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത മസാല റെഡിയാക്കിയെടുക്കാം. 5-6 കശ്മീരി ചില്ലി, മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, 2 പട്ട, 5 ഗ്രാമ്പൂ, 5 ഏലക്കായ, 1 കറുത്ത ഏലക്കായ, ഇതൊക്കെ ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് കോരിയ അതേ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ നല്ല മണം വന്നു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ഉള്ളി കുറച്ച് വലുതായി മുറിച്ചാൽ മതി. അതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് അതൊന്ന് ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടുകയുണ്ടു. ഇനി അതിലേക്ക് 5-6 പച്ചമുളക്, അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അതും കൂടി ചേർത്ത് ഇനി എണ്ണയിൽ നിന്ന് എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇനി അത് അതേ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ അടിഭാഗം കാണുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ ഇത് വഴറ്റി കൊടുക്കണം. ഇത് കണ്ടില്ലേ, പാത്രത്തിൻ്റെ അടിഭാഗം കണ്ടു തുടങ്ങി. ഇനി നമുക്ക് വറുത്ത് കോരി നമ്മൾ മാറ്റി വെച്ച ആ ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ചിക്കനിലേക്ക് ഈ മസാല മുഴുവനും നല്ലതുപോലെ പിടിച്ച് കിട്ടണം. അതുകൊണ്ട് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. ചിക്കൻ നല്ല പാകത്തിന് എല്ലാവിടെയും പിടിച്ച് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വൈറ്റ് കളർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. കുതിർത്തെടുത്ത 2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ്, 3 ടേബിൾ സ്പൂൺ തേങ്ങ, 5 അണ്ടിപ്പരിപ്പ്, 1/2 കപ്പ് തൈര്, ഇതൊക്കെ കൂടി ചേർത്ത് നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത്. തേങ്ങ ചെരുവിതെടുത്താലും മതി, ഇല്ലയെന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് കിട്ടും, അത് അരച്ചാലും മതി. ഇതൊരു നല്ലൊരു റിച്ച് ഗ്രേവി ലുക്കാണ് ഇതിന് കൊടുക്കുക, ഭയങ്കര ടേസ്റ്റുമാണ്. ഒന്ന് തിളച്ച് വരുകയും കൂടി ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടിയിട്ട് മുറിച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ ബെസ്റ്റ് ഒരു ഐറ്റമാണ്. നല്ലൊരു ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഒരു കറി തന്നെയാണിത്. എന്താവില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻജോയ്.